ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി പ്രസക്തി ഇല്ല എന്ന് രാഷ്ട്രീയ വിദഗ്ധരൊക്കെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി നിരീക്ഷിച്ച മൂന്നാം മുന്നണി എന്ന ആശയം വീണ്ടും സജീവമാക്കാൻ ഒരുങ്ങി ഒരു കൂട്ടർ ഇന്ത്യൻ നാഷണൽ ലോക്തളാണ് ഇപ്പോൾ ഈ മൂന്നാം മുന്നണി എന്ന ആശയത്തിന് പിറകിൽ ചുക്കാൻ പിടിക്കുന്നത് ഓം പ്രകാശ് ചൗട്ടാലയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടത്തുന്നത് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് എൻഡിഎയുടെ ഭാഗമായി ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാറിനെ തന്നെ അടർത്തിക്കൊണ്ടുവന്ന് മൂന്നാം മുന്നണിയുടെ നേതാവാക്കാനാണ് ഓം പ്രകാശ് ചൗട്ടാലയുടെ ശ്രമം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു നിതീഷ് കുമാറിനെ മാത്രമല്ല രാജ്യത്തെ വിവിധ പ്രാദേശിക കക്ഷികളെ ഒന്നിപ്പിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ പോരാട്ടം തുടങ്ങണം എന്നൊക്കെയാണ് ഓം പ്രകാശ് ചൗട്ടാല പറയുന്നത് ഓം പ്രകാശ് ചൗട്ടാല പറയുന്ന ചില വസ്തുതകളെന്ന് പറഞ്ഞാൽ ജനവിരുദ്ധമായ കർഷക വിരുദ്ധമായ ഒരു സർക്കാരിനെതിരെ ഒരു വലിയ മുന്നണി ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി രാജ്യത്തെ പ്രാദേശിക കക്ഷികളൊക്കെ തന്നെ ഒരു മൂന്നാം മുന്നണിയുടെ പിറകിൽ അണിനിരക്കണം എന്ന രീതിയിലാണ് ഓം പ്രകാശ് ചൗട്ടാലയുടെ ആഹ്വാനം പക്ഷേ അതേസമയത്ത് ഈ ഒരു ആഹ്വാനം കേട്ട് എത്ര പേർ പിന്നാലെ വരുമെന്ന കാര്യവും സംശയമാണ് നേരത്തെ അഴിമതി കേസിൽ 10 വർഷം ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഈ ഓം പ്രകാശ് ചൗട്ടാലയുടെ ഈ മൂന്നാം മുന്നണി ആശയമായുള്ള മുന്നോട്ട് പോക്ക് നിതീഷ് കുമാർ തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് ഓം പ്രകാശ് ചൗട്ടാല പറയുന്നത് അതേസമയത്ത് നിതീഷുമായി അടുപ്പമുള്ളവർ പറയുന്നത് ഓം പ്രകാശ് ചൗട്ടാലയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനാണ് നിതീഷ് ബന്ധപ്പെട്ടത് എന്നൊക്കെയാണ് അതേസമയത്ത് ഓഗസ്റ്റ് 1 ഓം പ്രകാശ് ചൗട്ടാലയുടെ വസതിയിൽ നിതീഷുമായിട്ട് ഒരു കൂടിക്കാഴ്ച ലഞ്ചിന് വേണ്ടി നടത്തുന്നുണ്ട് എന്നൊക്കെ ഔദ്യോഗികമായി തന്നെ ഓം പ്രകാശ് ചൗട്ടാല പറയുന്നുണ്ട് JDUയിലെ പല പ്രമുഖ നേതാക്കളും ഈ ഒരു അവസരത്തിൽ ഉണ്ടാകും എന്നൊക്കെയാണ് ഓം പ്രകാശ് ചൗട്ടാല പറയുന്നത് അതേസമയത്ത് JDUവിനെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു മൂന്നാം മുന്നണി സഖ്യവുമായി മുന്നോട്ട് പോകുമെന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് മമതാ ബാനർജി അടക്കമുള്ളവരുമായി കുടുംബപരമായി തന്നെ നല്ല ബന്ധമുണ്ട് എന്നൊക്കെ ഓം പ്രകാശ് ചൗട്ടാല പറയുന്നുണ്ട് പക്ഷേ മമതാ ബാനർജി ഇങ്ങനൊരു മൂന്നാം മുന്നണി സമവായത്തിലേക്ക് എത്തുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നു കാരണം നിലവിൽ കോൺഗ്രസ്സുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് മമതാ ബാനർജി ഇനി മമതാ ബാനർജി ഒരു മുന്നണിയുടെ ഭാഗമായാൽ തന്നെ അവർ മുന്നിൽ നയിക്കുന്ന ഒരു രീതിയിലൊരു മുന്നണിയാകും അവർ ഉദ്ദേശിക്കുക ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുക എന്നുള്ളത് മമതാ ബാനർജിയുടെ പദ്ധതികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഡൽഹിയിൽ എത്തിയതിന് ശേഷം പ്രതിപക്ഷ കക്ഷികളുമായിട്ടൊക്കെ തന്നെ മമതാ ബാനർജി ചർച്ച നടത്തുന്നത് NCPയുടെ ശരത് പവാർ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധി എന്നിവരുമായിട്ടൊക്കെ ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ മമതാ ബാനർജി എത്തിയത് തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ UPAയെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു മുന്നണി തന്നെയാണ് അവർ ലക്ഷ്യം വയ്ക്കുക അവർ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പിറകിലോട്ട് പോകാൻ തയ്യാറാകണമെന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ മമതാ ബാനർജി തനിക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാം മുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യതകളും കൂടുതലുണ്ട് എന്നാൽ പോലും അവിടെയും അവർ മുന്നിൽ നിന്ന് നയിക്കാനാണ് ഉദ്ദേശിക്കുക അതേസമയത്ത് നിലവിൽ ബീഹാറിൽ BJPയുമായി ഭരണം പങ്കിടുന്ന JDUവിനെ സംബന്ധിച്ച് നിതീഷ് കുമാർ ഇപ്പോൾ തന്നെ NDA വിട്ട് വരുമോ എന്ന കാര്യം സംശയമാണ് കാരണം NDA വിട്ട് കഴിഞ്ഞാൽ RJDയിലേക്കാണ് നിതീഷ് പോകേണ്ടത് തേജസ്വി യാദവ് ഒന്നും തന്നെ ഒരുപക്ഷെ നിതീഷ് കുമാറിനെ സ്വീകരിക്കണമെന്നില്ല JDUവിനും RJDക്ക് ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നറിയില്ല നേരത്തെ തന്നെ അവർ തമ്മിൽ ഒരുപാട് അസ്വാരസ്യങ്ങളുണ്ട് മൂന്നാം മുന്നണിയിലോട്ട് ഇടത് പാർട്ടികളെയും ക്ഷണിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ലോക്സഭയിലും രാജ്യസഭയിലേക്കുള്ള MPമാരുടെ എണ്ണം വളരെ കുറവാണ് അവർക്ക് അവരും കൂടി വന്നാൽ പോലും മൂന്നാം മുന്നണി എത്രത്തോളം ശക്തമാക്കാൻ സാധിക്കുമെന്നതും അറിയില്ല ഓം പ്രകാശ് ചൗട്ടാല പറയുന്നത് September 25 തൻ്റെ പിതാവിൻ്റെ ജന്മദിനത്തിന് തന്നെ പുതിയ മുന്നണിയുടെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ താൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെയാണ് September 25 അങ്ങനെ ഒരു മുന്നണി പ്രഖ്യാപനം ഉണ്ടാകുമോ അതോ ഓം പ്രകാശ് ചൗട്ടാല തൻ്റെ മൂന്നാം മുന്നണി നീക്കം അവസാനിപ്പിക്കുമോ എന്നൊക്കെയുള്ളത് September 25 ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്